ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ മെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ധാരാളം പോഷകഗുണങ്ങളുള്ള ഒരു മില്ലറ്റ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ധാരാളം പ്രോട്ടീൻസും ഫൈബറും അയണും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മില്ലറ്റ്സ് ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ്. ഷുഗർ കുറയാനും ഭാവിയിൽ ഷുഗർ വരാതിരിക്കാനും ബി പി കുറയാനും കൊളസ്ട്രോൾ കുറയാനും അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനും ഒക്കെ മില്ലറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് മസാലയുടെ റെസിപ്പി കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. ഇന്ന് പലതരത്തിലുള്ള മില്ലറ്റ്സ് മാർക്കറ്റിൽ അവൈലബിളാണ്. അതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ലിറ്റിൽ മില്ലറ്റ്, അതായത് ചാമ എന്ന ചെറുധാന്യമാണ്. ഷുഗറുള്ളവർ അരിയും ഗോതമ്പൊക്കെ കഴിക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് മില്ലറ്റ്സ് കഴിക്കുന്നത്. മില്ലറ്റ്സ് കൊണ്ട് നമുക്ക് ഇഡ്ഡലി, ദോശ, പാലപ്പം, ഉപ്പ്മാവ് തുടങ്ങിയ പലതരത്തിലുള്ള പലഹാരങ്ങളും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെ പൂ പോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു പാലപ്പമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചാമ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ധാരാളം അഴുക്കും പൊടിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വെള്ളം ക്ലിയർ ആവുന്നത് വരെ ഇതൊരു അഞ്ചാറ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഞാനിത് വെള്ളം ക്ലിയർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് 4-5 മണിക്കൂർ ഞാനിതിവിടെ അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇതൊരു 5 മണിക്കൂറിന് ശേഷം നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. ഇനി ഞാൻ ഈ പാലപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മട്ട റൈസിൻ്റെ അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് അവൽ ഇല്ലാന്നുണ്ടെങ്കിൽ അവലിന് പകരം 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് സോക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ ഇത് അരച്ചെടുക്കുന്നതിൻ്റെ 1 മിനിറ്റ് മുമ്പൊന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ അവൽ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത ചാമ അരിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 1 കപ്പ് റൈസല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് മുഴുവനും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ മാവ് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഇനോയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. പകരം ഇതിലേക്ക് 1/2 ഗ്ലാസ് തേങ്ങാവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 2 തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ. ഇത് ഞാനൊരു 8 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇതുപോലെ തണുപ്പിച്ചെടുത്താൽ മാവ് അരച്ചെടുക്കുമ്പോൾ മിക്സി ചൂടായി പോവില്ല. മിക്സി ചൂടായി പോയാൽ മാവ് അത്രക്ക് അങ്ങോട്ട് പൊങ്ങി കിട്ടൂല. അപ്പോൾ നിങ്ങൾ തേങ്ങാവെള്ളം തണുപ്പിച്ചെടുത്തിട്ടില്ലെങ്കിൽ പകരം അരച്ചെടുക്കുമ്പോൾ 2-3 ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിത് അരച്ചെടുക്കാൻ ഈ തേങ്ങാവെള്ളം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ചതിന് ശേഷം ആ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ മാവ് ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മാവ് ഇതുപോലെ തവി കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതൊരു 10 മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/8 മണിക്കൂർ അടച്ച് വെക്കുന്നുണ്ട്. ഇത് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 8 മണിക്കൂർ മുതൽ 10 മണിക്കൂറൊക്കെ സമയമെടുക്കും കേട്ടോ. ഓരോ ഭാഗത്തെ ക്ലൈമറ്റിനനുസരിച്ചായിരിക്കും മാവ് പൊങ്ങി കിട്ടുക. ഞാനിത് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മാവ് തലേ ദിവസം രാത്രി 8 മണിക്ക് അരച്ച് വെച്ചിട്ട് രാവിലെ 5:30 ആയപ്പോഴേക്കും ഈ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഈ മാവിൽ ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് മസാലയാണ് ഞാൻ ആദ്യം തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്.
അതിനുശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി, അപ്പോഴേക്കും അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ഈ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ തക്കാളി നല്ല സോഫ്റ്റായി വെന്ത് വരാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അരച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, അപ്പോഴേക്കും ഈ പൊടികളുടെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നമ്മൾ ഈ മസാലയിലേക്ക് പുഴുങ്ങിയ കോഴിമുട്ട അല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, പകരം ഫ്രൈ ചെയ്ത കോഴിമുട്ടയാണ് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കോഴിമുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് ഈ സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കോഴിമുട്ട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കോഴിമുട്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഈ കോഴിമുട്ടയുടെ ഒരു വശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് മറുവശവും വേവിച്ചെടുക്കാം. ഇപ്പോൾ രണ്ട് വശവും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോഴിമുട്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കോഴിമുട്ട ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഈ കോഴിമുട്ടയിലേക്ക് മസാല നന്നായിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇവിടെ എഗ്ഗ് മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഈ മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു എഗ്ഗ് മസാല ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചട്ടിക്കൊരു മീഡിയം ചൂടുണ്ടായിരിക്കണം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെക്കുക. എന്നിട്ട് അപ്പച്ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് അപ്പത്തിന് ഇതുപോലെ ഹോൾസ് വന്നതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ അപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. അപ്പോൾ കണ്ട നമ്മളിതിന് ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ ഈ അപ്പത്തിന് നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം. രണ്ടാമത്തെ തവി മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും ചട്ടിക്കൊരു മീഡിയം ചൂടുണ്ടായിരിക്കണം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് ഏത് മില്ലറ്റ് കൊണ്ടുവേണമെങ്കിലും ഇതുപോലെ പാലപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ലിറ്റിൽ മില്ലറ്റ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്.
മില്ലറ്റിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് എളുപ്പം ദഹിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു. ചാമ കൊണ്ട് അധിക പേരും കഞ്ഞി വെച്ച് കുടിക്കാറാണ് പതിവ്. കഞ്ഞി വെച്ച് കുടിക്കുന്നതും നല്ലത് തന്നെയാണ്. എന്നാലും എന്നും കഞ്ഞി വെച്ച് കുടിക്കുമ്പോൾ എല്ലാവർക്കും മടുപ്പായിരിക്കും. അപ്പോൾ ഇതുപോലെ പാലപ്പൊക്കെ ഉണ്ടാക്കിയാൽ ഷുഗർ കൂടുമെന്ന് ഭയമില്ലാതെ കഴിക്കും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അപ്പം മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള പാലപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാമരി കൊണ്ട് ഇതുപോലെ പാലപ്പം ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.